വടാപാവ് എന്ന് പറയുമ്പോൾ മുംബൈയും മഹാരാഷ്ട്രയുമാണ് നമുക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത്. മുംബൈയിൽ ജീവിച്ചവർക്കും അല്ലാത്തവർക്കും ഒക്കെ അറിയാം ഇത് എന്തൊരു നമുക്കും സന്തോഷമാണ്, തിന്നാൻ നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പം ഈ വടാപാവിൻ്റെ രഹസ്യങ്ങളിലേക്ക്, എങ്ങനെ ഇതുണ്ടാക്കുന്ന എന്ന റെസിപ്പിയിലേക്ക്, അതിൻ്റെ പാവ് ഉൾപ്പെടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. വരും, വീഡിയോ മുന്നോട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു കിടിലൻ വടാപാവ് റെസിപ്പിയുമായി മുംബൈ കാണാം. അപ്പോൾ അടുക്കളയിൽ ഇതൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് റെസിപ്പി ഞാൻ കുറേയൊക്കെ രഹസ്യമായി തട്ടിയെടുത്തിട്ടുണ്ട്, അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് ഒരു മൈദാ മാവ് നല്ലപോലെ കുഴച്ച്, അതായത് ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ, ഗോതമ്പൊടി കുഴിക്കുന്ന പോലെ കുഴച്ച്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഈസ്റ്റും കുറച്ച് ബട്ടറും കൂടി ചേർത്ത് നല്ലപോലെ ഉപ്പുമൊക്കെ ചേർത്ത് ആവശ്യത്തിന് നല്ലപോലെ കുഴച്ച് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതൊന്ന് വീർത്ത് വരും നന്നായിട്ട്. അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് കുളിക്കുന്ന. അപ്പം എന്നിട്ട് അതിനെ നല്ലപോലെ ഒന്നുകൂടിയൊക്കെ ഉരുട്ടി ശരിയാക്കി എടുത്ത് അതിൻ്റെ ഒരു ഷേപ്പിലാക്കാൻ വേണ്ടി, പാവിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ അതിന് പറ്റിയ രീതിയിലുള്ള, അത് വെട്ടാനുള്ള ഒരു കത്തിയോ അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. പ്ലാസ്റ്റിക് ആകുമ്പോൾ കുറച്ചുകൂടി നല്ലത്, ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പം അത് ഇങ്ങനെ പാവിൻ്റെ ഷേപ്പിൽ ആയി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 6-9 പീസാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പരത്തി, അത് 9 കൂടുതൽ വേണമെങ്കിൽ പരത്തി കൂടുതൽ പീസാക്കി എടുക്കാം. എന്തായാലും കൂടുതൽ അതിന് കനം കുറയാനും ഒക്കത്തില്ല. അപ്പോൾ അത് ഒന്നുകൂടി എടുത്ത് ഓരോ പീസും വെട്ടിയെടുത്തത് ഉരുട്ടി നല്ലപോലെ ഒന്നുകൂടി കയ്യിലിട്ട് അത് സോഫ്റ്റാക്കിക്കൊണ്ട് അത് ഒന്ന് ഷേപ്പൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്, പാവിൻ്റെ ഷേപ്പ് അത് പൊന്തി വരുമ്പോൾ, അതായത് നമ്മൾ ഓവനിലിട്ട് അല്ലെങ്കിൽ നമ്മൾ അതുപോലുള്ള ഇതിൽ ഇട്ട് അത് അകത്ത് അത് പാകം ചെയ്ത് വരുമ്പോൾ പാവിൻ്റെ ഷേപ്പിൽ ആയി വരാനുള്ള പരുവത്തിൽ അതിനൊരു പ്രത്യേക തട്ടം നമുക്ക് ഉണ്ട്. ആ തട്ടത്തിലേക്ക് ഇതെല്ലാം ഉണ്ടാക്കി ഈ ഓരോരോ പീസും ഇതുപോലെ ഉരുട്ടി ശരിയാക്കിയത് നമ്മൾ ഒരു തട്ടത്തിൽ എടുത്ത് ആക്കുകയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണുന്നത്, ആ തട്ടമാണ് ഇവർ സൈഡിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് നമുക്ക് ഇവിടെ നമ്മളിതിലാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ സാധനങ്ങൾ ഓവനിലും ചെയ്യാം. അപ്പം ഇങ്ങനെ ഇതിനകത്ത് എടുത്ത് വെക്കുകയാണ് തട്ടത്തിൽ. തട്ടത്തിലെടുത്ത് വെച്ച് ഇതേപോലെ ഇങ്ങനെ ഏകദേശം പാവ് അത് വീർത്ത് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പരത്തി മേളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പാവിൻ്റെ ഷേപ്പിലായി വരും. അപ്പം ഇപ്പോൾ റെഡിയായിരിക്കുകയാണ് അതെടുത്ത് വെക്കാൻ പാകത്തിൽ. അപ്പം OTG-യിലേക്കാണ് എടുത്ത് വെക്കുന്നത്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക, നമ്മുടെ അവൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. ഉള്ളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ കാണുന്നത്. ഏകദേശം 20 ഒരു കണക്ക് വെച്ചിട്ട് അത് ഫിക്സ് ചെയ്ത് വെച്ച് നമ്മൾ 20 മിനിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, 20 മിനിറ്റ് ഏകദേശം. അപ്പോൾ അത് ആയിക്കോളും, ശരിയായിക്കോളും അവിടെ നിന്ന്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ആകുമ്പോൾ അത് ശരിയായിക്കോളും. ഇവിടെ എണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കടലമാവ്. അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കടലമാവ് നല്ലപോലെ ഇത്, അത് വടയ്ക്ക് വേണ്ടിയിട്ടാണ്, വടയുടെ മുകളിലുള്ള ലെയറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വടയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും മല്ലിയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് മാഷ് ചെയ്ത് എടുത്തത് വേറെ വെച്ചിട്ടുണ്ട്, കടുവറുത്ത് വെച്ചിട്ടുണ്ട്. അത് കുഴച്ച് നല്ലപോലെ ഉരുട്ടി കടലമാവിൽ മുക്കി എണ്ണയിൽ ഇട്ട് വറക്കുന്ന സീനാണിപ്പോൾ കാണുന്നത്. അപ്പം അതങ്ങനെ വട ശരിയായിക്കൊണ്ടിരിക്കുന്നു. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പാവും ശരിയാകും. ഇത് ഒരുമാതിരി ആദ്യത്തെ ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ മൂത്ത് പോയെന്നിരിക്കും, കരിഞ്ഞു പോയെന്നിരിക്കും, അത് സാരമില്ല. അടുത്ത തൊട്ട് കൃത്യമായിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് തീയൊക്കെ കുറച്ചിട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് എടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കുറച്ച് കൂടുതൽ വിസ്താരമുള്ളതാകുമ്പോൾ നമുക്ക് 2-3 ഒക്കെ ഇടാം അതിനകത്ത് വട. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനടുത്ത് അവനിൽ നമ്മുടെ പാവ് ശരിയായിക്കൊണ്ടിരിക്കുന്നു. 20 മിനിറ്റിന് ശേഷം അതും റെഡിയാകും. അപ്പോൾ വട ഓരോന്ന് വറുത്ത് കോരി ഇതാ പാവ് റെഡിയായിട്ടുണ്ട്, നല്ല പരുവത്തിൽ മുരിഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്.
ഇതാണ് പാവ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുംബൈ സൈഡ് മഹാരാഷ്ട്ര സൈഡിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ഇത് പോയിട്ട് നമ്മൾ ബോർമയിൽ പോയി കണ്ടിട്ടുണ്ട്, ഇങ്ങനെ തട്ടത്തിലെടുത്ത് മാറ്റി കവറിനകത്താക്കി വെക്കുന്നത്. അപ്പോൾ അവർ ആൾക്കാർ വന്ന് രാവിലെ വാങ്ങിച്ചുകൊണ്ട് പോകും പാവൊക്കെ. അത് ഇത് കറികളൊക്കെ കൂട്ടി തിന്നാനും നല്ലതാണ്, ഏത് കറിയും കൂട്ടി തിന്നാൻ നല്ലതാണ്, നമ്മൾ നോൺ വെജ് വെജൊക്കെ. അപ്പം ഈ വടാപാവ് എന്നുള്ള സ്റ്റേപ്പിൾ ഫുഡ് മഹാരാഷ്ട്രിയൻസിൻ്റെ ഒരു ആഹാരം തന്നെയാണ്. അവർ ഏതു നേരവും അത് കഴിച്ചോളും. അവർക്ക് വയറ് നിറയാൻ രണ്ട് വടാപാവ് അല്ലെങ്കിൽ ഒരു വടാപാവ് രണ്ട് വടാപാവ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സോ ചായയോ കോഫിയോ അത് മതി. അപ്പം ഇങ്ങനെ ആണ് ഇത് വടാപാവ് നമ്മൾ എടുക്കുന്നത്. അതായത് ഇത് ഒരു പൗഡർ ഫോമിൽ ഉണ്ടാക്കുന്ന കടൽമാവ് കൊണ്ട് അരച്ച് പൊടിച്ച് എടുക്കുന്ന ഒരു ഒരു ചുമന്ന ചട്നിയും അതിൻ്റെ കൂടെ ഗ്രീൻ ചട്നി എന്ന് പറയുമ്പോൾ മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി അരച്ചെടുത്തതാണ് മിക്സിയിലിട്ട്. അങ്ങനെ രണ്ട് തരം ചട്നി സൈഡിൽ പുരട്ടി, വേണമെങ്കിൽ ഒരു മീഠ ചട്നി മധുര ചട്നി കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിന് പകരം അകത്ത് ഇത് നമ്മുടെ കെച്ചപ്പോ സോസോ വെച്ചാലും സ്വല്പമേ ഇടാവും, ഇട്ടാലും നല്ലതാണ്. മധുരം കൂടി ചേർന്നുള്ള ഒരു ഇത് വരാനായിട്ട് നമുക്ക് ടേസ്റ്റ് വരാനായിട്ട് ഇതാണ്. അപ്പം ഇങ്ങനെ ഓരോരുത്തരായിട്ട് നമുക്ക് അതിഥികളായിട്ട് നമ്മുടെ എൻ്റെ അളിയൻ്റെ പിള്ളേർ ഒക്കെ വന്നിട്ടുണ്ട്, അവരും കഴിക്കുകയാണ്. കഴിച്ചു നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡാണിത്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം അതേ കണ്ടില്ലേ, അവരും എല്ലാം കഴിച്ച് നല്ലതാണെന്ന് അഭിപ്രായം പറയുന്നു. അപ്പോൾ ഞാനും കഴിച്ചു. അപ്പോൾ ഈ വീഡിയോയുടെ സമാപിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.